പടിയിറങ്ങുന്നു പ്രതിഭകളിൽ ഒരാൾ. അധ്യാപകനായും പിന്നീട് സ്കൂളിലെ പ്രധാന അധ്യാപകനായും മേളകളുടെ മികച്ച സംഘാടകനായും ജി വി രാജയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അതീവ ജാഗ്രതയോടെ പ്രവർത്തിച്ച കായികാധ്യാപകരാണ് ജോസിറ്റ് ജോൺ വെട്ടവും ആർ നന്ദകുമാർ വർമ്മയും. അതിൽ ആർ നന്ദകുമാർ വർമ്മയാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്. കായിക കേരളത്തിന്റെ പിതാവായ കേണൽ ജി വി രാജയുടെ മാതൃവിദ്യാലയമായ പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരും പെരുമയും ദേശീയ അന്തർദേശീയ തലങ്ങളിലെത്തിച്ച കായിക അധ്യാപകൻ ജോസഫ് ജോൺ വെട്ടത്തിന്റെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി കഴിഞ്ഞ 32 വർഷമായി കൂടെ നിന്ന മഹാനായ അധ്യാപക ശ്രേഷ്ഠനാണ് പൂഞ്ഞാർ രാജകുടുംബാംഗം കൂടിയായ ആർ നന്ദകുമാർ വർമ്മ. അധ്യാപകനായും പിന്നീട് സ്കൂളിലെ പ്രധാന അധ്യാപകനായും മേളകളുടെ മികച്ച സംഘാടകനായും അദ്ദേഹം ജി വി രാജയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അതീവ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ഇന്ന് പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയം ജില്ലയുടെ കായിക തലസ്ഥാനം എന്നറിയപ്പെടാൻ കാരണം നന്ദകുമാർ വർമ്മയുടെയും കായികാധ്യാപകൻ ജോസഫ് ജോൺ വെട്ടത്തിന്റെയും ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. കുട്ടികളുടെ കായിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും തുടർന്നും കുട്ടികളുടെ കായിക സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും ജോസഫ് ജോൺ വെട്ടം പറഞ്ഞു. ഞാൻ 1990 എസ് എസ് എല്ലാണ് കേണൽ ജി വി രാജയുടെ മാതൃവിദ്യാലയത്തിൽ ജോലിക്ക് കയറുന്നത്. അന്ന് ഏകദേശം എനിക്ക് 12 വയസ്സോളം. അന്ന് ശരിക്കും കൈ കോളേജിൽ നിന്നാണ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് കാലിക്കട്ടിൽ ഞാൻ പഠിക്കുകയും അതിനുശേഷം തന്നെ എനിക്ക് ദൈവാനുഗ്രഹത്താൽ ഏറ്റവും ബഹുമാനായ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ എസ് എസ് എന്നായ കേണൽ ജി വി രാജയുടെ മാതൃവിദ്യാലയത്തിൽ ഒരു അധ്യാപകനായി സേവനം അനുഷ്ഠിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഏകദേശം 33 വർഷമായി ഞാൻ ആ സ്കൂളിൽ കായിക അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. 2025 ഞാൻ റിട്ടയർ ചെയ്യും. എനിക്ക് ഒത്തിരി അഭിമാനത്തോടു പറയാൻ സാധിക്കും, ആ 90 കാലഘട്ടം മുതൽ ഇന്ന് വരെ ശരിക്കും പറഞ്ഞാൽ അന്ന് എങ്ങനെയായിരുന്നോ ഞാൻ കുട്ടികളെ ഇറക്കിക്കൊണ്ട് മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നത്, അത് ഇപ്പോഴും ദൈവാനുഗ്രഹത്താൽ കുട്ടികളെ മത്സരങ്ങളിലെ വിവിധ കാറ്റഗറിയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏതൊക്കെ ഇവൻ്റ് ഉണ്ടോ അതിനെല്ലാം അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നു. സംസ്ഥാന തലങ്ങളിൽ ദേശീയ തലങ്ങളിൽ മെഡലുകൾ സമ്പാദിച്ച് വളരെ നല്ല രീതിയിൽ കുട്ടികൾ ധാരാളം കുട്ടികൾ ജോലി സമ്പാദിച്ചിട്ടുണ്ട്. ആർമിയിലായിട്ടും അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗങ്ങളിലും അതുപോലെ മറ്റ് എയ്ഡഡ് മേഖലയിലും സർക്കാർ ജോലിയൊക്കെ ധാരാളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതികായിക അധ്യാപകരായിട്ട് മാറിയിട്ടുണ്ട് ധാരാളം കുട്ടികൾ. അപ്പം ഈ സ്പോർട്സിന് തീർച്ചയായിട്ടും ജോലിയെ കിട്ടുന്നതിനേക്കൊരു ഉപരി കുട്ടികളുമായിട്ടുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ ഇപ്പോഴും എല്ലാവരും പറയും ജോലി സാർ ഇപ്പോഴും ചെറുപ്പക്കാരനായിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം, ഒരു അച്ഛൻ ഒരു കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ രീതിയിൽ തന്നെ എനിക്ക് ആ കുട്ടികളുമായിട്ട് പെരുമാറാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ചെറുപ്പം ആയി നിൽക്കുവാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ കുട്ടികളുമായിട്ട് എപ്പോഴും ചിരിച്ചും കളിച്ചും ചെറുപ്പമായിട്ടുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സ്നേഹമായിട്ട് നടക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ അവരുടെ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴാണ് അതിൽ കൂടുതൽ സന്തോഷം. പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്ലറ്റിക്സ്, ഫുട്ബോൾ, വോളിബോൾ, റസലിംഗ്, നീന്തൽ, കബഡി, ജൂഡോ, ഹാൻഡ്ബോൾ, ഷട്ടിൽ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, താണ്ടോ, ചെസ് എന്നിങ്ങനെ വിവിധ കായിക ഇനങ്ങളിൽ വിദഗ്ധ പരിശീലനം നൽകി വരുന്നു. അത്ലറ്റിക്സിന് ദ്രോണാചാര്യ കെ പി തോമസ് മാഷ് സ്പോർട്സ് അക്കാദമിയും ഫുട്ബോളിന് പൂഞ്ഞാർ ജി വി രാജ ഫുട്ബോൾ അക്കാദമിയും പൂഞ്ഞാർ ജി വി രാജ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വോളിബോളും ബാസ്കറ്റ്ബോളും ഷട്ടിലും റസലിംഗും ജൂഡോയും തായ്കോണ്ടോയും പരിശീലിപ്പിച്ചു വരുന്നു. കായിക കേരളത്തിന് ഭാവി താരങ്ങളെ കണ്ടെത്തുന്ന മികച്ച പരിശീലന കേന്ദ്രമാക്കി പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിനെ മാറ്റിയ ജോസഫ് ജോൺ വെട്ടവും ആർ നന്ദകുമാർ വർമ്മയും നടത്തിയ ഭഗീരഥ പ്രയത്നങ്ങൾ കായിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. ഈ പ്രതിഭകളിൽ ഒരാളായ ആർ നന്ദകുമാർ വർമ്മ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കും. കായിക രംഗത്ത് കുട്ടികൾക്കായി പരിശീലനം നൽകാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ആർ നന്ദകുമാർ വർമ്മ പറഞ്ഞു. 1976 സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ട് സ്കൂളിൽ പ്രവേശിക്കുമ്പോൾ മുതൽ ഞാൻ എസ് എം ബി സ്കൂളുമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് തന്നെ ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള അല്ലെങ്കിൽ പല കളികളിലും ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും ഒക്കെ സ്കൂളിലും കോളേജ് തലത്തിലും കളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും
പങ്കെടുക്കുമായിരുന്നു. അത് അന്ന് മുതൽ തന്നെ ഈ സ്പോർട്സ് രംഗത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൂടാതെ സ്കൂളിൽ പ്രവേശിച്ചതിന് ശേഷം കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുന്നതിനും കായികമായ അഭിരുചി കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി എല്ലാ പ്രോത്സാഹനവും നൽകി വരികയായിരുന്നു. 2 കോടി രൂപ മുടക്കി 6 ഏക്കർ സ്ഥലം വാങ്ങി. അതിൽ ഫുട്ബോൾ ടർഫ്, സ്വിമ്മിംഗ് പൂൾ, കായിക താരങ്ങൾക്കായുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ എന്നിവയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങൾക്ക് ആർ നന്ദകുമാർ വർമ്മയുടെ മേൽനോട്ടം മേലിലും കായിക ലോകം പ്രതീക്ഷിക്കുന്നു. I4U News, പാലാ.